ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ? ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായി ഇതേ കണക്കിന് സ്ലൈസ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഞരണ്ടി, ഇതേപോലെ നന്നായിട്ട് അതിൻ്റെ വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഞരണ്ടിയെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ സവാളയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നനച്ചെടുക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. നമ്മളിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 നല്ലി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. കറിവേപ്പിലയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഞാനൊരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയുടെ പൊടിയാണ് വീട്ടിൽ പൊടിച്ചത്, അതായത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലമാവ് നമുക്ക് എത്രയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു 2 കൈലിന് അനുസരിച്ചിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവിന് ശേഷം നമ്മൾ മൈദപ്പൊടിയും അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈയോട് നന്നായി കുഴച്ച്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ട് ഇതിൽ. ഇത് നന്നായിട്ട് കുഴച്ച് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ടി വരില്ല. ഇതാ ഇതേപോലെ നമുക്ക് കുഴച്ച് കിട്ടും. എന്നിട്ട് നമുക്കിതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ഈശ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി, നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈശ് നമ്മുടെ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ട്, നമ്മളിപ്പോൾ ചോറിനായിട്ട് ചോറൊക്കെ പിടിക്കുന്നുണ്ട്, ഉരുട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെ ഭയങ്കര ഷേപ്പൊന്നും വേണമെന്നില്ല. ഇതേപോലെ നമുക്ക് ഷേപ്പാക്കിയിട്ട് നമ്മൾ ഓരോന്നായി ആ തിളച്ച് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ആയി മൂത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ആ ഒരു കുമ്പളകൾ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൂത്തൊന്ന് നോക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ടോയെന്ന്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നമ്മൾ മറച്ചിട്ടിട്ട് നെക്സ്റ്റ് സൈഡ് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഈവനിങ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി എല്ലാ സൈഡും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരേപോലെ മുരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.